മലയാളികളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ തലയെടുപ്പുള്ള പ്രിയതാരം മോഹൻലാൽ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എങ്ങോട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എന്ന ചോദ്യവും കഴിഞ്ഞ കുറേ നാളായി ഏവരും ഉയർത്തുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തന്റെ സാമൂഹ്യ സന്ദേശങ്ങൾ എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് എന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം. പോയ നാളുകളിൽ കൊറോണ പോരാട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം അദ്ദേഹം പലതിനും അണിനിരന്നു. പക്ഷേ ലക്ഷദ്വീപ് വിഷയത്തിലടക്കം മോഹൻലാലിന്റെ നിശബ്ദതയെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴതാ കേന്ദ്രത്തിന് വലിയൊരു പിന്തുണ നൽകിക്കൊണ്ട് കേന്ദ്രത്തിന് വലിയൊരു കൈയേട് നൽകിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കേന്ദ്രത്തിനൊപ്പം എല്ലാവരും അണിചേരണമെന്നൊരു ആഹ്വാനം മോഹൻലാൽ പങ്കുവച്ചതോടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം കണ്ണുതള്ളിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പല നിർണായകമായ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളും പ്രോജക്റ്റുകളും ഒന്നും വേണ്ട രീതിയിൽ കേരളം അത് ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പലതും തഴയപ്പെടുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ നാളുകളിൽ പുറത്തുവന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പല പ്രോജക്റ്റുകളും പിന്നീട് സംസ്ഥാന തങ്ങളുടെ പേരിലാക്കിയതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയതും BJP നേതാക്കന്മാർ വിമർശിച്ചിരുന്നു. ഇതിനിടയിലാണ് കാച്ച് ദ റെയിൻ പ്രോജക്റ്റ്. ഓരോ തുള്ളിയും അമൂല്യമാണ്, ഓരോ തുള്ളിയും സംരക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുതിയൊരു പ്രഖ്യാപനത്തിലൂടെ പ്രോജക്റ്റിലൂടെ ആഹ്വാനം ചെയ്തപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഓരോരുത്തരും രംഗത്ത് വന്ന് പങ്കാളികളാകണമെന്ന് മലയാളികളുടെ പ്രിയതാരം ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളായി മോഹൻലാൽ കേരള രാഷ്ട്രീയത്തിൽ എങ്ങോട്ടാണ്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടോ, BJPയിലേക്ക് എത്തുമോ എന്നീ ചോദ്യങ്ങൾ സജീവമായി ഉയർന്നു വന്നിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം താരപ്രചാരകനായി അദ്ദേഹം ഉണ്ടാകുമോ, തിരുവനന്തപുരത്ത് മത്സരിക്കുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ലോക്സഭ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ താരം അതിനോട് ചിലതിനോടൊക്കെ പ്രതികരിക്കുകയും ചിലതിനോടൊക്കെ മൗനം പാലിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റ്. സുരേഷ് ഗോപി MP ആ സ്ഥാനം ഒഴിയുമ്പോൾ അവിടേക്ക് പത്മഭൂഷൺ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ കടന്നു വരുമോ എന്നൊക്കെ ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തോടെ അത് ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ പ്രോജക്ടിന് വലിയ പിന്തുണ തന്നെ നൽകിക്കൊണ്ട് മോഹൻലാൽ വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ കയ്യടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയ പേജുകൾ മോഹൻലാലിന്റെ ആഹ്വാനം ഏറ്റെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും വിമർശകർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് പ്രമുഖ താരത്തിന്റെ ഈ ഒരു നിലപാട്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വളരെ നല്ല ഇഴയടുപ്പം മോഹൻലാൽ എന്ന നടനുണ്ട്. അദ്ദേഹം പലപ്പോഴും തന്റെ നിലപാടുകളിലൂടെ അതൊക്കെ പങ്കുവച്ചിട്ടുള്ളതുമാണ്. തുടക്കത്തിൽ കൊറോണ പോരാട്ടത്തിൽ ആ ഒരു പോരാട്ടം തുടങ്ങി ഈ ഒരു സമയം വരെയും കേന്ദ്ര സർക്കാരിന്റെ പല പ്രോജക്ടുകൾക്കും വലിയ പിന്തുണയുമായി താരം വന്നിട്ടുണ്ട്. മാത്രമല്ല വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ ഒരുപാട് ക്രിയാത്മകമായ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മോഹൻലാലിന്റെ ആ ഫൗണ്ടേഷൻ, അതിലും BJP RSS നേതാക്കന്മാരുടെയൊക്കെ നിർണായകമായ സഹകരണവും പങ്കാളിത്തവും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ഇപ്പോൾ വീണ്ടും മോഹൻലാലിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.